താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ. അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും. ഭസ്മം, ചന്ദനം, കുങ്കുമം തൊടുന്നത് കൃത്യമായ അറിവോടെയാണ്. ഇല്ലെങ്കിൽ അറിയുക, ഓരോന്നണിയുമ്പോഴും നമ്മൾ ക്ഷേത്രത്തിൽ പോയാൽ മാത്രമല്ല, വീടുകളിലെ പൂജാമുറിയിൽ നിന്ന് തൊഴുതിറങ്ങുമ്പോഴും നെറ്റിയിൽ ഭസ്മം, ചന്ദനം, കുങ്കുമം എങ്ങനെയാണ് ചാർത്തേണ്ടത് എന്ന് അറിയുക. ഭസ്മം ചാർത്തേണ്ടത് നെറ്റിക്ക് കുറുകയായിട്ടാണെങ്കിൽ ചന്ദനം ചാർത്തേണ്ടത് നെറ്റിക്ക് ലംബമായി. ദേവീ സ്വരൂപമായ കുങ്കുമം ചാർത്തേണ്ടത് പുരികങ്ങൾക്ക് മധ്യേ വൃത്താകൃതിയിലാണ്. ശൈവമായതിനെ കുറിക്കുവാൻ ഉപയോഗിക്കുന്ന തിലകം ഭസ്മമാണ്. വൈഷ്ണവമായതിനെ കുറിക്കുവാൻ ഉപയോഗിക്കുന്ന തിലകം ചന്ദനവും ശാക്തമായതിനെ കുറിക്കുവാൻ ഉപയോഗിക്കുന്ന തിലകം കുങ്കുമവുമാണ്. മൂന്നെണ്ണത്തിലുള്ള ഭസ്മക്കുറി തൊടുവാൻ സന്യാസിമാർക്കാണ് അധികാരമുള്ളത്. മോതിരവിരലുകൾ കൊണ്ടാണ് ചന്ദനം തൊടേണ്ടത്. കുങ്കുമം നടുവിരൽ കൊണ്ടും തൊടുക. ചന്ദനം, കുങ്കുമം, ഭസ്മം ഇവ മൂന്നും കൂടി തൊടുന്നത് ത്രിപുരസുന്ദരിയുടെ പ്രതീകമായാണ്. വിഭൂതി എന്നത് ഭസ്മത്തിന് പറയുന്ന മറ്റൊരു പേരാണ്. ഭസ്മം നനച്ചു തൊടേണ്ടത് രാവിലെയാണ്. ഭസ്മം നനയ്ക്കാതെ തൊടേണ്ടത് വൈകുന്നേരമാണ്. കുങ്കുമം ദുർഗയുടെ പ്രതീകമായാണ് നെറ്റിയിൽ അണിയുന്നത്. ചന്ദനം വിഷ്ണുവിൻ്റെ പ്രതീകമായും ഭസ്മം ശിവന്റെ പ്രതീകവുമായാണ് നെറ്റിയിൽ അണിയുന്നത്. ശാന്തികം, പൗഷ്ടികം, കാമതം എന്നിവയാണ് ത്രിവിധ ഭസ്മങ്ങൾ. ഭസ്മം തൊടേണ്ടത് നെറ്റിയുടെ ഇടതുവശത്തു നിന്ന്. സുഷുമ്നാനാഡിയുടെ പ്രതീകമായാണ് ചന്ദനക്കുറി മുകളിലേക്ക് അണിയുന്നത്. ചന്ദനക്കുറി തൊടുന്നതിന് വൈഷ്ണവർ പറയുന്നത് ഊർദ്ധപുഷ്ട്രം എന്നാണ്. കുങ്കുമം ഭസ്മക്കുറിയോട് ചേർന്ന് തൊടുന്നത് ശിവശാക്തിയാത്മകത്തിൻ്റെ പ്രതീകമായാണ്. കുങ്കുമം ചന്ദനക്കുറിയോട് ചേർന്ന് തൊടുന്നത് വിഷ്ണുമായ പ്രതീകമായാണ്. തിലകധാരണം വഴി ഷഡ്ചക്രങ്ങളിൽ ആജ്ഞാചക്രത്തിനാണ് ഉണർവേകുന്നത്. എല്ലാം അറിഞ്ഞു ചെയ്യുന്നത് ഫലവും നൂറിരട്ടിയാക്കും. താംബൂലത്തിൽ അഭിലാഷ് പറയേരി. ഭക്തിയാണ് ശക്തി. താംബൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ? അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത്. ബെൽബട്ടൺ അമർത്തു, എല്ലാം ആദ്യമറിയാം. ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ.